അന്തരിച്ച ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശബ്ദം നിർമ്മിതി ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ചതിനെതിരെ വിമർശനവുമായി കുടുംബം രംഗത്ത്. തെലുങ്ക് ചിത്രമായ കീഡോ കോളയിലാണ് എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശബ്ദം അനുവാദമില്ലാതെ പുനഃസൃഷ്ടിച്ചത്. ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ഗായകന്റെ കുടുംബം ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചു. ഗായകന്റെ മകൻ എസ് പി കല്യാൺ ചരൺ ആണ് നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചത്. എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ശബ്ദത്തിന്റെ അനശ്വരത നിലനിർത്താൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതിന് തങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്ന് മകൻ പറഞ്ഞു. പക്ഷേ വാണിജ്യ ആവശ്യങ്ങൾക്ക് കുടുംബത്തിന്റെ സമ്മതമില്ലാതെ ശബ്ദം പുനഃസൃഷ്ടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോഴുണ്ടായ സംഭവത്തിൽ നിരാശയാണെന്നറിയിച്ച കുടുംബം നിയമപരമായി ഇത്തരം കാര്യങ്ങളെ നേരിടുമെന്നും മകൻ വ്യക്തമാക്കി. അനുമതിയില്ലാതെ ഗായകന്റെ ശബ്ദം പുനഃസൃഷ്ടിച്ചതിന് ക്ഷമ പറയണമെന്നും നഷ്ടപരിഹാരം നൽകണമെന്നും മകൻ ആവശ്യപ്പെട്ടു. അനുവാദമില്ലാതെ പഴയ ഗായകരുടെ ശബ്ദം പുനഃസൃഷ്ടിക്കുന്നത് പുതിയ തലമുറയിലെ ഗായകർക്ക് വെല്ലുവിളിയാണെന്നും എസ് പി കല്യാൺ ചരൺ ചൂണ്ടിക്കാട്ടി. നേരത്തെ ഐശ്വര്യ രജനീകാന്ത് ഒരുക്കിയ ലാൽ സലാം എന്ന ചിത്രത്തിൽ അന്തരിച്ച ബംബെ ബഖ്യ, ഷാഹുൽ ഹമീദ് എന്നീ ഗായകരുടെ ശബ്ദം പുനഃസൃഷ്ടിച്ചതിന്റെ പേരിൽ സംഗീത സംവിധായകൻ എ ആർ റഹ്മാൻ വിമർശനം ഏറ്റുവാങ്ങിയിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ജൂനിയർ എൻ ഡി ആർ ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കുന്ന ചിത്രം ദേവരയുടെ റിലീസ് തീയതി പുറത്തുവിട്ടു. ഒക്ടോബർ 10 ചിത്രം തിയേറ്ററുകളിലെത്തും. ചിത്രം കൊരട്ടാല ശിവയാണ് സംവിധാനം ചെയ്യുന്നത്.